ഇനി വരുന്നത്. ഇക് സമുദ്രനെ ആവാസ് ദി ഒരു സാഗരം ശബ്ദിച്ചു പറഞ്ഞു യാചിച്ചു എന്ന് പറയും. ഒരു സാഗരം യാചിച്ചു, മുജ്കോ പാനി പിലാ ദീജിയേ, എനിക്ക് അല്പം വെള്ളം തരും, ദാഹിക്കുന്നു. एक समंदर ने आवाज दी, एक समंदर ने आवाज പറയാൻ വാക്കുകളില്ല. കാരണം ഞാൻ പറയുന്ന വാക്കുകളെക്കാളും അപ്പോഴാണ് പുറത്തു നിന്നൊരു ശലഭം ഇങ്ങനെ പറന്ന് വന്ന് മഞ്ചരിയുടെ ചുറ്റും ഇങ്ങനെ. അതിൽക്കുള്ള എന്താണ് പ്രകൃതി പോലും ചുറ്റും ഇങ്ങനെ. ശരിക്കും ഞാൻ പാട്ടിനേക്കാൾ കൂടുതൽ ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് മഞ്ചരിയുടെ പാടുമ്പോൾ എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. ഈ ആ സമുദ്രം യാചിക്കുന്നു എനിക്ക് കുറച്ച് വെള്ളം തരൂ, എന്താണ് അതിൻ്റെ ഫീൽ അല്ലേ. അപ്പോൾ ആ വാക്കുകൾക്ക് അതീതമാണ് ഈ സാധാരണ ഗസലിൽ നിന്ന് താളത്തിൽ നമ്മളെങ്ങനെ അവളുടെ എല്ലാ ഒരു അവസ്ഥകളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സമുദ്രത്തിൻ്റെ അലകൾ പോലെ തന്നെ ആ താളവും ഇങ്ങനെ നമ്മുടെ കൂടെ ചേർന്ന് വരുന്നു. അതുകൊണ്ടാണ് ആ ദ്രുതഗതിയിലാണെങ്കിലും നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അവളുടെ മനസ്സ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ജയരാജ് ജിയെ ഇനിയും അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. അതുവരെ Costume courtesy for Manjari, Paris Day Boutique. Ornaments courtesy for Manjari,
തന്മയ ബൈ വത്സ ജോസഫ്.